നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പോലീസുകാരുടെ പോസ്റ്റൽ വോട്ട് ക്രമക്കേടിൽ ഹൈക്കോടതി ഇടപെടുന്നു. സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിശദീകരണം നൽകണം. ക്രൈംബ്രാഞ്ചിന്റെ ഇടക്കാല റിപ്പോർട്ട് നാളെ. വിശദമായ അന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടേക്കും. സമയപരിധി കഴിയുന്നതുവരെ ആരും പരാതി നൽകിയില്ല. അധ്യാപകൻ ഉത്തരക്കടലാസുകൾ തിരുത്തിയ സംഭവത്തിൽ കുട്ടികൾ വീണ്ടും പരീക്ഷ എഴുതണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. സേ പരീക്ഷയ്ക്ക് ഒപ്പം എഴുതണം, പറ്റില്ലെന്ന് രക്ഷിതാക്കൾ. കേസിൽ ഇന്ന് അറസ്റ്റിന് സാധ്യത. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തിന്റെ ഇടനിലക്കാരായി അഭിഭാഷകർ. ഇന്നലെ പിടിയിലായ സുനിലിനെ കള്ളക്കടത്ത് ഏൽപ്പിച്ചത് രണ്ട് അഭിഭാഷകർ. ഗുണ്ടകളും അഭിഭാഷകരും അടങ്ങുന്ന കള്ളക്കടത്ത് സംഘം തലസ്ഥാനത്ത് സജീവമെന്നും DRI. പകൽപൂര നിറവിൽ തൃശൂർ. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. വർണ്ണപ്രപഞ്ചം തീർത്ത് പൂരം വെടിക്കെട്ട്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പോലീസുകാരുടെ തപാൽ വോട്ട് തിരിമറിയിൽ വെള്ളിയാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി സർക്കാരിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടു. ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ചിന്റെ ഇടക്കാല റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ആരും പരാതി നൽകാതിരുന്നത് അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുകൊണ്ടുവന്ന പോലീസുകാരുടെ തപാൽ വോട്ട് തിരിമറിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിലാണ് കോടതി വിശദീകരണം തേടിയത്. സംഭവത്തിൽ ഇന്റലിജൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ചെന്നിത്തലയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ആവശ്യമെന്ന് പറഞ്ഞ സർക്കാർ അഭിഭാഷകൻ റിപ്പോർട്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ വ്യക്തമാക്കിയില്ല. മുഴുവൻ പോസ്റ്റൽ ബാലറ്റുകളും തിരിച്ചുവാങ്ങി സമഗ്ര അന്വേഷണമാണ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. കേസ് 20 വീണ്ടും പരിഗണിക്കും. ബാലറ്റ് പേപ്പർ വിതരണ ചുമതലയുള്ള നോഡൽ ഓഫീസർമാരെ വെച്ചത് സാധാരണ നടപടിക്രമമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതിനിടെ പോസ്റ്റൽ വോട്ട് ക്രമക്കേടിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് നാളെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. വിശദമായ അന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതുവരെ ആരും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ പരാതി നൽകിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് 5 മണിവരെ പരാതി നൽകാമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അറിയിപ്പ്. പരാതി നൽകാതിരിക്കാനും ഇടത് ആഭിമുഖ്യമുള്ള പോലീസ് അസോസിയേഷൻ നേതൃത്വം ഇടപെട്ടോ എന്ന സംശയമുണ്ട്. പ്രാഥമിക പരിശോധനയിൽ പങ്കു തെളിഞ്ഞ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമാൻഡോ വൈശാഖിനെതിരെ കേസെടുത്താണ് അന്വേഷണം നടക്കുന്നത്. മറ്റ് 4 പോലീസുകാർക്കെതിരെയും അന്വേഷണമുണ്ട്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ തുടർ നടപടി. തിരുവനന്തപുരം, കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നീചനായ മനുഷ്യനെന്ന് വിളിച്ചതിനെ ന്യായീകരിച്ച് മണിശങ്കർ അയ്യർ. മോദി വിടുവായനാണെന്നും 23 മോദിയെ ജനങ്ങൾ പുറത്താക്കുമെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു. അയ്യരുടേത് വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിലും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്ര തരം താണ പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. 2017 ഡിസംബറിലായിരുന്നു അയ്യർ മോദിയെ നീചനായ മനുഷ്യനെന്ന് വിളിച്ചത്. ഇതേ തുടർന്ന് പാർട്ടിയിൽ നിന്ന് അയ്യരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് വാരാണസിയിലെ സങ്കടമോചൻ ക്ഷേത്രത്തിലെ മുഖ്യപൂജാരി. ആധ്യാത്മിക കേന്ദ്രമായ വാരാണസിയെ മോദിയുടെ നഗരമാക്കി മാറ്റുന്നുവെന്ന് മഹന്ത് വിശ്വംഭരനാഥ് മിശ്ര പറഞ്ഞു. വാരാണസിയിൽ 2 മത്സരത്തിനിറങ്ങിയ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകനാവുകയാണ് മഹന്ത് വിശ്വംഭരനാഥ് മിശ്ര. പ്രശസ്തമായ സങ്കടമോചൻ ക്ഷേത്രത്തിലെ മുഖ്യപൂജാരിയാണ് ബനാറസ് IIT പ്രൊഫസർ കൂടിയായ വിശ്വംഭരനാഥ് മിശ്ര. കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി ഉൾപ്പെടെ നിർമ്മിച്ച് വാരാണസിയുടെ രൂപം മോദി മാറ്റുമ്പോൾ എതിർപ്പുയർത്തുന്നവരുടെ ശബ്ദമായി വിശ്വംഭരനാഥ് മിശ്ര മാറുന്നു. ദിസ് പ്ലേസ് ആക്ച്വലി വി കോൾ ഹർ ഹർ മഹാദേവ് ഫോർ ദിസ് സിറ്റി. നോ ദാറ്റ് റിലീജിയസ് ചാൻറ്റിംഗ് ഹാസ് ബീൻ ചേഞ്ച് ഫ്രോം ഹർ ഹർ മഹാദേവ് ടു ഹർ ഹർ മോദി. മീൻസ് വാട്ട് എവർ ദേ ആർ ഡൂയിങ്, ദിസ് സിറ്റി ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ബൈ ഹിസ് നെയിം, നോട്ട് ബൈ നെയിം ഓഫ് ശിവ്ജി. നരേന്ദ്രമോദിക്കെതിരെ മഹന്ത് വിശ്വംഭരദാസ് മിശ്രയെ സംയുക്ത സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടന്നിരുന്നു. പ്രതിപക്ഷം മോദിയെ ശക്തമായി നേരിടുന്നതിൽ പരാജയപ്പെട്ടെന്നാണ് വിശ്വംഭരനാഥ് മിശ്രയുടെ നിലപാട്. ദ ഓപ്പോസിഷൻ ഹാസ് നോട്ട് ഫൈൽഡ് സം ഇമ്പോർട്ടൻ്റ് ഫിഗർ അഗേൻസ്റ്റ് ഹിം, സോ ദേ ഹാവ് ഗിവൻ എ പാസ് ടു അവർ MP, സോ ഹി കൻ എൻജോയ് ദാറ്റ്സ് ഓൾ. ഗംഗാ ശുചീകരണ പദ്ധതി വൻ പരാജയമെന്നും വിശ്വംഭരനാഥ് മിശ്ര ആരോപിക്കുന്നു. വാരാണസിയിൽ മോദിയുടെ വിജയം ഉറപ്പെങ്കിലും മുന്നോക്ക വോട്ടർമാരിൽ ഒരു വിഭാഗത്തിന്റെ അതൃപ്തി വ്യക്തമാക്കുന്നതാണ് സങ്കടമോചൻ ക്ഷേത്രത്തിലെ മഹന്തിന്റെ ഈ വിമർശനം. വാരാണസിയിൽ നിന്ന് സിന്ധു സൂര്യകുമാറിനും ബിനു വി ജോണിനുമൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. ബാലാക്കോട്ടും പുൽവാമയും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ചർച്ചയാകുമ്പോൾ അതിർത്തി സംഘർഷം അന്നം മുട്ടിക്കുമെന്ന ഭയത്തിൽ കഴിയുന്നവരാണ് പഞ്ചാബിലെ പാക് അതിർത്തി ഗ്രാമങ്ങളിലുള്ള ആയിരക്കണക്കിന് കർഷകർ.
വിഭജനത്തിൽ അതിർത്തിക്കപ്പുറത്തായ സ്വന്തം മണ്ണും അതിലെ ഉപജീവനവും എന്നേക്കുമായി അന്യമാകുമെന്ന ആശങ്കയിലാണ് അമൃത്സറിലെ കർഷക കുടുംബങ്ങൾ. ഗുർവീന്ദർ സിംഗ് അതിർത്തി ഗ്രാമമായ കക്കട്ട് നിവാസി. അതിർത്തിക്കപ്പുറത്ത് 20 ഏക്കർ കൃഷിയിടം സ്വന്തം. ഉടമസ്ഥാവകാശവും അതിർത്തി കടന്ന് കൃഷി ചെയ്യാനുള്ള അനുമതി പത്രവും സ്വന്തം. പക്ഷേ ഗുർവീന്ദർ സിംഗ് തന്റെ ഉപജീവന മാർഗം ഉപേക്ഷിക്കാൻ നിർബന്ധിതനാവുകയാണ്. പുൽവാമയും ബാലാക്കോട്ടും അടക്കം അതിർത്തി സംഘർഷഭരിതമായതോടെ BSF ചെക്ക് പോസ്റ്റ് കടന്ന് സ്വന്തം കൃഷിയിടത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ കൃഷിയിടത്തിൽ പണി ചെയ്തു മടങ്ങാനുണ്ടായിരുന്ന അവകാശം ഇന്ന് ചുരുങ്ങി 5 മണിക്കൂറായിരിക്കുന്നു. അവധി ദിനങ്ങളിൽ പ്രവേശനവുമില്ല. ഇന്ത്യാപാക് വിഭജനത്തിൽ സ്വന്തം ഭൂമി അതിർത്തിക്കപ്പുറത്തായ ആയിരക്കണക്കിന് കർഷക കുടുംബങ്ങളാണ് പഞ്ചാബിലുള്ളത്. അതിർത്തി കടന്ന് കൃഷി ചെയ്ത് ഉപജീവനം നടത്താൻ നയതന്ത്ര തലത്തിലുണ്ടാക്കിയ ധാരണയാണ് BSF ഇന്ന് അട്ടിമറിക്കുന്നതെന്ന് ഇവർ പറയുന്നു. BSF-നെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി നൽകിയിട്ടും ഫലമില്ല. സംഘർഷമല്ല സ്വന്തം മണ്ണിൽ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവകാശമാണ് ഇവിടുത്തെ കർഷകർ തേടുന്നത്. അതിർത്തിയിൽ സംഘർഷത്തിന്റെ കരിനിഴൽ വീഴരുതെന്ന പ്രാർത്ഥനയുമായി കഴിയുന്ന പഞ്ചാബിലെ കർഷകരെയാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിർത്തി ഗ്രാമമായ കക്കട്ടിലെ 89-ആം നമ്പർ ഗേറ്റിന് മുന്നിൽ നിന്നും PR സുനിലും ക്യാമറമാൻമാരായ മനു സിദ്ധാർത്ഥനും അരുണസ് നായർക്കുമൊപ്പം PG സുരേഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി കോൺഗ്രസ് നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. വൈകിട്ട് രാഷ്ട്രീയകാര്യ സമിതിയും ചേരും. ജയസാധ്യതകളും പ്രചാരണവുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികളും ചർച്ചയാകും. KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ, സ്ഥാനാർത്ഥികൾ എന്നിവരെ ഉൾക്കൊള്ളിച്ചാണ് കോൺഗ്രസ് നേതൃയോഗം ചേരുന്നത്. കള്ളവോട്ട്, പോസ്റ്റൽ ബാലറ്റിലെ ക്രമക്കേടുകൾ എന്നിവയും ചർച്ചയാകും. കോഴിക്കോട് മുക്കം നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പകരം അധ്യാപകൻ പരീക്ഷ എഴുതിയ സംഭവത്തിൽ 2 വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണം. സേ പരീക്ഷയായി എഴുതാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് കുട്ടികൾ. കേസിൽ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങിയതോടെ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം തുടങ്ങി. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും റീജിയണൽ ഡയറക്ടറും സ്കൂളിലെത്തി തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് വിദ്യാർത്ഥികളോട് വീണ്ടും പരീക്ഷ എഴുതാൻ നിർദ്ദേശം നൽകിയത്. ഫലം തടഞ്ഞുവെച്ച വിദ്യാർത്ഥികളിൽ 2 പേർ June 10 നടക്കുന്ന സേ പരീക്ഷയ്ക്കൊപ്പം വീണ്ടും പരീക്ഷ എഴുതണം. എന്നാൽ വീണ്ടും പരീക്ഷ എഴുതണമെന്ന ആവശ്യം വിദ്യാർത്ഥികൾ തള്ളി. അത്രയും ഒന്നും പ്രിപ്പയർ ആവാനുള്ള സമയമില്ല, കാരണം +2 അങ്ങനെയും പഠിച്ചുണ്ടാക്കിയിട്ടാണ് എഴുതിയത്. ഇനി പെട്ടെന്ന് അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. പിന്നെ ആ ടച്ച് തന്നെ വിട്ടു വയ്ക്കുന്നു +2 ആയിട്ടുള്ള. ആ അത് ഞങ്ങളെ കുഴപ്പമില്ലല്ലോ, സാറ് ഒന്നും ചെയ്ത് അത് ഞങ്ങൾ ഒന്ന് നിരപരാധിയാണ്. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുക്കം CM സംഘവും സ്കൂളിലെത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തി. പ്രതികളായ അധ്യാപകർ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അധ്യാപകർ. പ്രിൻസിപ്പൽ KRSIA, പരീക്ഷ എഴുതിയ അധ്യാപകൻ നിഷാദ് വി മുഹമ്മദ്, പരീക്ഷാ ചുമതലയുള്ള ചേന്നമംഗലം സ്കൂളിലെ അധ്യാപകൻ PK ഫൈസൽ എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് മുക്കം പോലീസ് കേസെടുത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിന്റെ പ്രധാന ഇടനിലക്കാർ 2 അഭിഭാഷകരെന്ന് DRI. ഇന്നലെ പിടിയിലായവർ അഭിഭാഷകർക്ക് വേണ്ടിയാണ് സ്വർണം കടത്തിക്കൊണ്ടുവന്നതെന്നാണ് കണ്ടെത്തൽ. 2 അഭിഭാഷകരും ഒളിവിലാണ്. തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിന് പിന്നിൽ വിപുലമായ സംഘം തന്നെ പ്രവർത്തിക്കുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. വഞ്ചിയൂരിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ ബിജു, മറ്റൊരു അഭിഭാഷകനായ വിഷ്ണു എന്നിവരാണ് പ്രധാന ഇടനിലക്കാർ. ഇവർക്ക് വേണ്ടിയാണ് ഇന്നലെ പിടിയിലായ സുനിലും സെറീന ഷാജിയും സ്വർണം കൊണ്ടുവന്നതെന്നാണ് DRIയുടെ വിശദീകരണം. വിമാനത്താവളത്തിന് പുറത്ത് ബിജുവും വിഷ്ണുവും കാത്തുനിൽക്കുന്നുണ്ടായിരുന്നുവെന്ന വിവരവും DRIക്ക് കിട്ടി. സുനിലും സെറീനയും പിടിയിലായതോടെ അഭിഭാഷകർ മുങ്ങുകയായിരുന്നു. ബിജു അടുത്തിടെ നിരവധി തവണ ഗൾഫിൽ പോയിരുന്നുവെന്ന വിവരവും DRIക്ക് കിട്ടി. സ്വർണ്ണക്കടത്തിൽ വിമാനത്താവള ജീവനക്കാരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം തുടരുന്നുണ്ട്. 25 കിലോ സ്വർണമാണ് ഇന്നലെ പിടികൂടിയത്. കരിപ്പൂരിലും നെടുമ്പാശ്ശേരിയിലും മുമ്പ് സജീവമായിരുന്ന സ്വർണ്ണക്കടത്ത് സംഘം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ചൂടുമാറ്റിയെന്നാണ് DRI സംശയിക്കുന്നത്. തിരുവനന്തപുരം. തൃശൂർ പൂരത്തിന് കൊടിയിറങ്ങി. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെയാണ് 36 മണിക്കൂർ നീണ്ട ചടങ്ങുകൾ അവസാനിച്ചത്. പകൽ പൂരത്തിന് സാക്ഷിയാകാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തി. പൂരദിവസത്തിന് സമാനമായി കുടമാറ്റവും പകൽ വെടിക്കെട്ടും അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. അടുത്ത പൂരം May 3 നടക്കുക. ആ
മഠം ചേരുന്നു. പൂരനഗരിയിൽ നിന്നും പ്രിയ ഉപചാരം ചൊല്ലിപ്പിരിയുകയാണ് ഇത്തവണത്തെ പൂരത്തിന്. മിനി കുടമാറ്റം തുടങ്ങാറായോ? എന്താണ് പൂരനഗരിയിൽ നിന്ന് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിശേഷങ്ങൾ? സുജയ, ഇനി വെടിക്കെട്ട് മാത്രമേ ബാക്കിയുള്ളൂ. മേളവും മിനി കുടമാറ്റവും ഒക്കെ നേരത്തെ തന്നെ തീർന്നു. അത് തീർന്ന ശേഷമാണ് ഇരു ഭഗവതിമാരും ശ്രീമൂലസ്ഥാനത്ത് അഭിമുഖമായി വന്ന് നിലയുറപ്പിക്കുകയും ഉപചാരം ചൊല്ലുന്ന ചടങ്ങ് പൂർത്തിയാക്കുകയും ചെയ്തത്. അല്പം മുമ്പാണ് ആ ചടങ്ങ് പൂർത്തിയായത്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ പുറത്തേറിയാണ് തിരുവമ്പാടി ഭഗവതി എത്തിയത്. ഗുരുവായൂർ നന്ദൻ്റെ പുറത്തേറി പാറമേക്കാവ് ഭഗവതിയും എത്തി. ഇരുവരും ശ്രീമൂലസ്ഥാനത്ത് ഈ നിലപാടുതറയ്ക്ക് അഭിമുഖമായി നിന്ന് ഉപചാരം ചൊല്ലി അടുത്ത വർഷം കാണാമെന്ന ഉറപ്പിൽ പരസ്പരം യാത്രാ മൊഴി പറഞ്ഞ് പോവുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു തേക്കിൻകാട് മൈതാനത്ത് നിന്നും പൊതുജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല സ്വരാജ് റൗണ്ടിലും വാഹന നിയന്ത്രണം വന്നിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെയാണ് പകലത്തെ വെടിക്കെട്ട് നടത്തുക. ആദ്യം തിരുവമ്പാടി വിഭാഗവും പിന്നീട് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് നടക്കും. ഈ ഒരു വെടിക്കെട്ടോടുകൂടി ഈ വർഷത്തെ പൂര ചടങ്ങുകൾക്ക് സമാപനമാവുകയാണ്. അതിനുശേഷം പൂരക്കഞ്ഞിയും കുടിച്ച് ഇന്ന് ഈ പൂരം കാണാനെത്തിയ എല്ലാവരും വിട പറഞ്ഞ് പോവുകയും ചെയ്യും. മനസ്സ് നിറച്ച് പൂരം കണ്ട് മനസ്സ് നിറച്ചാണ് മടക്കം. മെയ് 3-ന് അടുത്ത വർഷം മെയ് 3-ന് വീണ്ടും കാണാമെന്ന് ഉപചാരം ചൊല്ലിയാണ് ഭഗവതിമാർ മാത്രമല്ല ഇവിടെ പൂരം കാണാൻ വന്ന ഓരോ കാഴ്ചക്കാരനും പോകുന്നത്. സുജയ, പ്രിയ ഇളവള്ളി മഠമാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത വർഷം മെയ് 3-ന് കാണാമെന്ന ഉപചാരം ചൊല്ലി ഭഗവതിമാർ പിരിയുന്നു. ഇനി വെടിക്കെട്ടാണ് നടക്കാനിരിക്കുന്നത് തൃശ്ശൂരിൽ. മറ്റു വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. ആകെ 600 പോലീസ് സേനാംഗങ്ങളെയാണ് സുരക്ഷയ്ക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 19-നാണ് നട അടയ്ക്കുന്നത്. പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് സംഘം മൊഴിയെടുക്കൽ തുടങ്ങി. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെയാണ് ആദ്യ ദിവസം വിളിച്ചുവരുത്തിയത്. കേസിൽ ഈ ആഴ്ച പ്രാഥമിക റിപ്പോർട്ട് നൽകിയേക്കും. ഉദ്യോഗസ്ഥ വീഴ്ച തെളിഞ്ഞാൽ കേസെടുക്കാൻ ശുപാർശ ചെയ്തേക്കും. കൊല്ലത്തെ രഞ്ജിത്ത് ജോൺസൺ വധക്കേസിൽ 7 പ്രതികൾക്കും ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും. പ്രതികൾക്ക് ജാമ്യവും പരോളും നൽകരുതെന്നും കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വ്യക്തമാക്കി. 2018 ഓഗസ്റ്റ് 15-നാണ് രഞ്ജിത്ത് ജോൺസണെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടിയത്.